ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് PhD എന്ന് പറയുന്ന ഒരു കരിയർ ഓപ്ഷനെ കുറിച്ചാണ്. അതായത് പല ആളുകൾക്കും താല്പര്യമുള്ള ഒരു കാര്യമാണ് PhD എടുക്കണം, ഡോക്ടറേറ്റ് എടുക്കണം എന്നൊക്കെ ഉള്ളത്. എന്നാൽ ഇതിന് നിങ്ങൾക്ക് മുന്നിൽ തടസ്സം വരുന്ന ഒരു കാര്യം, 5 വർഷം പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിച്ച്, അതായത് UG 3 വർഷവും PG 2 വർഷവും പഠിച്ചിട്ട് ഇനിയും ഒരു 3, 4, 5 വർഷമൊക്കെ പോയിട്ട് ഒരു PhD എന്ന് പറയുന്ന ഒരു ഡിഗ്രിക്ക് വേണ്ടി കളയുന്നത് നമുക്കെല്ലാവർക്കും വേറെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അതിനുള്ള കാരണം അവർക്ക് ഫെലോഷിപ്പോട് കൂടി ഇത്തരത്തിലുള്ള PhD ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് 31,000 രൂപയോളം ഫെലോഷിപ്പോട് കൂടി നമുക്ക് PhD ചെയ്യാനുള്ള ചില ഓപ്ഷനുകൾ, അതായത് നമുക്ക് അറിയാവുന്ന UGC നെറ്റ് JRF ക്വാളിഫൈ ചെയ്യാതെ തന്നെ ഇത്തരത്തിലുള്ള ഫെലോഷിപ്പോട് കൂടി എങ്ങനെ PhD ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ AKF അക്കാഡമി. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് പല ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ PhD അഡ്മിഷൻ കിട്ടണമെങ്കിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു എക്സാമാണ് UGCയും CSIR ഒക്കെ നടത്തുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ നെറ്റ് എന്ന് പറയുന്ന എക്സാം യഥാർത്ഥത്തിൽ നമ്മൾ കോളേജിലൊക്കെ പ്രൊഫസർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു എലിജിബിലിറ്റി ടെസ്റ്റാണ്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള കേട്ടറ്റ്, അതായത് കേട്ടറ്റൊക്കെ ശരിക്കും സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റാണ്. അതുപോലെ +1 +2 പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ SET എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്. അതുപോലെ നമ്മുടെ കോളേജുകളിലുള്ള ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എലിജിബിലിറ്റി ടെസ്റ്റാണ് യഥാർത്ഥത്തിൽ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന നെറ്റ് എന്ന് പറയുന്ന എക്സാം. എന്നാൽ ഈ എക്സാമിൽ നമുക്ക് മികച്ച സ്കോർ കണ്ടെത്തുന്ന കുട്ടികൾക്ക് അവർ നൽകുന്ന ഒരു ഫെലോഷിപ്പാണ് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്ന JRF എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മളൊരു എക്സാമൊക്കെ എഴുതി, വളരെ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏകദേശം 5-6% മാത്രമേ ആളുകൾ എന്ത് ചെയ്യുന്നുള്ളൂ, 5-6% ആളുകൾ മാത്രമാണ് ഇത്തരത്തിലുള്ള എക്സാമൊക്കെ ക്വാളിഫൈ ചെയ്യുന്നത്. അതിൽ 1% പോലും യഥാർത്ഥത്തിൽ JRF എന്ന് പറയുന്ന രീതിയിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നില്ല. അപ്പം 100 ആൾ എഴുതുന്നുണ്ടെങ്കിൽ 1% ഇപ്പോൾ താഴെയുള്ള കുട്ടികൾ മാത്രമാണ് JRF ക്വാളിഫൈ ചെയ്യുന്നത്. അത് ഓരോ എക്സാമും സർക്കാർ ഓരോ വർഷവും ഒക്കെ എന്ത് ചെയ്യും, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ നോക്കിയിട്ട് ഇത്ര ആളുകൾക്ക് കൊടുക്കാമെന്ന് തീരുമാനിക്കുകയാണ് ചെയ്യുക. അപ്പം അത് ബേസ്ഡ് ഓൺ ദ ഇയർ ദാറ്റ് വി ആർ റൈറ്റിംഗ് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഏത് വർഷമാണോ എഴുതുന്നത് അതിനനുസരിച്ച് JRF കട്ട് ഓഫിലൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും. അപ്പോൾ ഇത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ PhD അഡ്മിഷന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിക്കൊണ്ട് ഏകദേശം ഇപ്പം 31,000 രൂപ ഫെലോഷിപ്പും പോരാത്തതിന് HRA ആയിക്കൊണ്ട് 5,000 രൂപ വരെയും നമുക്ക് എമൗണ്ട് കിട്ടുന്ന രീതിയിലുള്ള PhD പ്രോഗ്രാം ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ഈ JRF ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ടാസ്ക് ഒന്നുമല്ല. എന്നാൽ JRF ക്വാളിഫൈ ചെയ്യാതെയും ഇത്തരത്തിലുള്ള ഇതേ എമൗണ്ട് ഫെലോഷിപ്പോട് കൂടി PhD ചെയ്യാനുള്ള ഓപ്ഷനെയാണ് ഞാൻ ഇന്ന് ആദ്യമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് MHRDയുടെ കീഴിൽ. അതായത് നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള NIT, IIT, IIM, IISc, ISER, IIIT ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെയുള്ള PhD നമ്മൾ അഡ്മിഷൻ ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതേ എമൗണ്ട് ഓഫ് ഫെലോഷിപ്പ് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഓരോ ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെയുള്ള PhD അഡ്മിഷന് ഒരിക്കലും നമ്മൾ എന്ത് വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ UGC നെറ്റ് എക്സാമിലെ JRF ക്വാളിഫൈ ചെയ്യണമെന്നില്ല. മറിച്ച് ഓരോ സബ്ജക്റ്റിനും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് MBA എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഒരാൾക്ക് PhD ചെയ്യണമെങ്കിൽ ആ PhD അവിടെ പറയുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് UGC നെറ്റ് ജസ്റ്റ് ക്വാളിഫൈ ചെയ്യണമെന്നുള്ളതാണ്. UGC നെറ്റ് നമ്മൾ ലെക്ചർഷിപ്പിന് വേണ്ടിയിട്ടൊക്കെയുള്ള എലിജിബിലിറ്റി ഉണ്ടല്ലോ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 5-6% വരെയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ആ എലിജിബിലിറ്റി ഇല്ലേ, അത് ലഭിച്ച ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. മറ്റൊന്ന്, കാറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കോർ ഉണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ഭാഗത്തുള്ള കരിയറിൽ PhD നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത രംഗം എന്ന് പറയുന്നത് എന്താണ്, ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്. നമുക്ക് പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് ഈ NIT, IIT പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്.
ഈ ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെന്റുകളിൽ നമുക്ക് എക്കണോമിക്സ്, ഇംഗ്ലീഷ്, സൈക്കോളജി പോലുള്ള വിഷയങ്ങളിൽ പി എച്ച് ഡി ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. ഈ പറയുന്ന പി എച്ച് ഡി ലഭിക്കുന്നതിനും നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് യു ജി സി നെറ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. ഒരിക്കലും ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. യു ജി സി നെറ്റ് ക്വാളിഫൈ ചെയ്താൽ മാത്രം നമുക്ക് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ കിട്ടാൻ, വിത്ത് എ ഫെലോഷിപ്പ് ഓഫ് 31,000 എന്നുള്ളതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് അടുത്തത് സയൻസ് സബ്ജക്റ്റുകളാണ്. അവിടെയുള്ള ഈ സയൻസ് സബ്ജക്റ്റുകളിലൊക്കെ എക്സാമിന് യു ജി സി നെറ്റ് എഴുതുന്നത് യു ജി സിയുടെ നെറ്റല്ല, മറിച്ച് സി എസ് ഐ ആറിൻ്റെ നെറ്റാണ്. അങ്ങനെ ഈ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്ത ആളുകൾക്കും അപ്ലൈ ചെയ്യാം. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ യു ജി സിയുടെ നെറ്റ് പോലെ അത്ര എളുപ്പമുള്ള ഒന്നല്ല എന്തെന്ന് പറയുന്നത് ഈ സി എസ് ഐ ആറിൻ്റെ നെറ്റ്. എഴുതിയ ആളുകൾക്കൊക്കെ അറിയാം ഫിസിക്സും കെമിസ്ട്രിയിലൊക്കെ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഗേറ്റ് എക്സാം ഉണ്ടാവല്ലോ, ഈ ഗേറ്റ് എക്സാം ജസ്റ്റ് ക്വാളിഫൈ ചെയ്താലും ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ള പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 31,000 രൂപ ഫെലോഷിപ്പോടുകൂടി നമുക്ക് പി എച്ച് ഡി ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ചില ആളുകൾ അറിയാത്ത മറ്റൊരു ഓപ്ഷനും കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ അതായത് പോണ്ടിച്ചേരിയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ നമ്മൾ സി യു സി ഇ ടി എന്ന് പറഞ്ഞൊരു എക്സാം ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ്. ഈ എക്സാം എഴുതിയിട്ട് നമ്മൾ പി എച്ച് ഡിക്ക് അതുപോലുള്ള ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെയുള്ള പി എച്ച് ഡിക്ക് ഇതേപോലെ നെറ്റും ഇതൊന്നും ഇല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമുക്ക് 8,000 രൂപയോളം അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫെലോഷിപ്പായിട്ട് തരുന്നുണ്ട്. അത് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 31,000 രൂപയൊന്നും കിട്ടില്ല. എന്നിരുന്നാലും ചെറിയ എമൗണ്ട് കൊണ്ടൊക്കെ നമുക്ക് ജീവിച്ച് പോകാൻ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഒരു രീതിയിലും നമുക്ക് പി എച്ച് ഡി ഓപ്ഷൻ അവിടെ അവൈലബിൾ ആണ്. അതല്ലാതെ നമ്മുടെ കേരളത്തിലുള്ള മിക്ക യൂണിവേഴ്സിറ്റികളും, ഈവൻ കേരള യൂണിവേഴ്സിറ്റി ആയാലും എൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ നമ്മൾ ഈ ഒരു ജെ ആർ എഫ് ഇല്ലാതെ പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫെലോഷിപ്പൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ടേ ഉണ്ടാവുള്ളൂ, 6,000 രൂപീസോ അങ്ങനെ എന്തൊക്കെ ഒരു ചെറിയ എമൗണ്ട് കൊടുത്തിട്ട് മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അത് തന്നെ പലപ്പോഴും അവർക്ക് നൽകാൻ സാധിക്കാറുമില്ല. പിന്നെ നമുക്ക് എന്താ ചെയ്യാനുള്ള ഓപ്ഷൻ എന്നുള്ളത്, അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒക്കെ ഒരുപാട് ഈ പറഞ്ഞ പോലുള്ള ഫെലോഷിപ്പ് സ്കീമുകളുണ്ട് നമുക്ക്, ഇഗ്നൈറ്റ് പോലെ, അതല്ലെങ്കിൽ നമ്മളെ ഐ സി എസ് എസ് ആറിൻ്റെത് പോലെ, അതുപോലെ രാജീവ് ഗാന്ധി ഒ ബി സി ഒക്കെ ആണെങ്കിൽ എന്നുണ്ടെങ്കിൽ രാജീവ് ഗാന്ധി ഫെലോഷിപ്പ് ഉണ്ട്. പിന്നെ അതേപോലെ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പേരിലുള്ള മൈനോറിറ്റി ഫെലോഷിപ്പുകളുണ്ട്. ഇങ്ങനെയുള്ള ഫെലോഷിപ്പുകളിലൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ അതിലുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്താൽ അത് കിട്ടണമെന്ന് ഒരു നിർബന്ധവുമില്ല, ചിലപ്പോൾ നമുക്ക് കിട്ടാത്ത അവസ്ഥയും വരാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാലിക്കറ്റിൽ തന്നെ ഒരു എൻ ഐ ടി ഉണ്ട്, ഐ ഐ എം ഉണ്ട്, അതുപോലെ നമ്മുടെ ഐ ഐ ടി പാലക്കാടുണ്ട്, അതുപോലെ AAAT തിരുവനന്തപുരത്തുണ്ട്, ഐസർ തിരുവനന്തപുരത്തുണ്ട്. ഇത്രയും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ കേരളത്തിൽ തന്നെ അവൈലബിൾ ആണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പി എച്ച് ഡി ഫെലോഷിപ്പോട് കൂടി നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യു ജി സി നെറ്റ് മാത്രം ക്വാളിഫൈ ചെയ്താൽ മതിയാകും. ഇനി സയൻസ് സബ്ജക്റ്റുകളാണെങ്കിൽ ഗേറ്റ് മതി, മാനേജ്മെൻ്റ് ആണെങ്കിൽ കാറ്റും ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി നമുക്ക് ഇത്തരത്തിലുള്ള അഡ്മിഷൻ കിട്ടാൻ. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് നമ്മുടെ പല സുഹൃത്തുക്കളും ഈ എൻജിനീയറിംഗ് ഏരിയയിലൊക്കെ ഉള്ള ബി ടെക്കും എം ടെക്കും ഒക്കെ പഠിച്ച കുട്ടികൾക്ക് ഈ എം ടെക് കഴിഞ്ഞ് നേരിട്ട് ഇതേപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പി എച്ച് ഡി ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇവർക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഇവർ പി എച്ച് ഡിക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു എക്സാമും ക്വാളിഫൈ ചെയ്യാതെ തന്നെ പി എച്ച് ഡിക്ക് 31,000 രൂപയോളം ഫെലോഷിപ്പ് ലഭിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പല ആളുകൾക്കും അറിയില്ല. നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള കെ ടി യു പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ എം ടെക് കഴിഞ്ഞ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു എൻട്രൻസ് എക്സാമും അവർ നടത്തുന്ന ഇൻ്റർവ്യൂ മാത്രമുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പി എച്ച് ഡിക്ക് അഡ്മിഷൻ ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതിലൊക്കെ എൻ ഐ ടികൾ ഉണ്ടല്ലോ, നമ്മൾ ഞാൻ പറഞ്ഞിട്ടില്ല, അപ്പോൾ ഒരുപാട് പുതിയ എൻ ഐ ടികൾ ഉണ്ട്. ഇപ്പോൾ പോണ്ടിച്ചേരിയിലുള്ള ഒരു പുതിയ എൻ ഐ ടി ഉണ്ട്, അതുപോലുള്ള ഒരുപാട് പുതിയ പുതിയ എൻ ഐ ടികൾ വന്നിട്ടുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി നേരെ മറിച്ച് നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ നമുക്ക് പി എച്ച് ഡി വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ നമ്മുടെ പി ജി ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് എടുത്ത് ഒരു നല്ല ജേണലിൽ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തി അത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചാൽ ഈ പറയുന്ന ഐ ഐ ടിയിൽ പോലും നമുക്ക് പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പം അത്രയും ഈസി ടാസ്ക്കാണ്.
ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്നുകൊണ്ട് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാൻ മറന്നുപോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ക്വാളിഫൈ ചെയ്തിട്ട് ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവരുടെ ഒരു എൻട്രൻസ് എക്സാമും അതുപോലെ അവരുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇതിൻ്റെ ബേസിലാണ് അവർ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് പോകാന്നുള്ളതാണ് ഇതിനു വേണ്ടി ചെയ്യാനുള്ളത്. ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമുക്ക് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്യാം. ഒരു പക്ഷേ നമ്മുടെ പല ആളുകൾക്കും ഇപ്പം ജോലി ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന സാലറിയേക്കാൾ ഏറെ വലിയ തുകയാണ് ഇത്തരത്തിൽ ഫെലോഷിപ്പ് ആയിക്കൊണ്ട് നമുക്ക് കിട്ടുക. ഇത് രണ്ട് വർഷം കഴിഞ്ഞാൽ നമ്മളെ JRF നിന്ന് നമ്മളെ SRF മാറും. അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് 31,000 എന്നുള്ളത് 35,000 രൂപയോളം വരികയും ചെയ്യും. ഇത് പോരാത്ത ഇനി കണ്ടിജൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഷം 30,000 രൂപയോളം നിങ്ങൾക്ക് വേറെയും കിട്ടും. ഇത്രയേറെ ഓപ്ഷനുകൾ അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് യഥാർത്ഥത്തിൽ PhD എന്നുള്ളത്. അപ്പം നമുക്ക് കുറച്ച് എളുപ്പത്തിൽ കിട്ടുന്ന സംഭവം എന്നല്ല, നല്ല രീതിയിൽ മെനക്കെടൊക്കെ വേണ്ടി വരും. അങ്ങനെ നല്ല രീതിയിലുള്ളൊരു PhD നിങ്ങൾക്ക് എടുക്കാൻ ഇതിലൂടെ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പം നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ AKF അക്കാഡമി. അതോടൊപ്പം കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വിജ്ഞാനപ്രദമായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ താങ്ക് യു.